Excuse me. I am Karthik Surya. Naan solli avano nee avlo alagu. In the Trivandrum Runners Club, Trivandrum Runners Club special intro. Evade? Hey, welcome! Inna 10 kay run aanu ṭaṭa. Appam run njangal ingane enjoyment il njangal ellarum kooda onnu choda vendi irikkana. Adu njan cover cheyan vekku nokka ṭaṭa full. Oh, holy crap guys. Ivide ithra aalkaraanallo. Inga korchu kudi nannayittu super. കൈ അഞ്ചുതയുടെ ചേട്ടനെ കണ്ടുപിടിച്ച് കൊടുക്കണോ അത് പേര് അനീഷ് വയസ് 28 അനീഷ് അനീഷ് ഏട്ടോ നമ്മള് മാത്രം ഓടല്ല അത് നമ്മളോടല്ല ഏട്ടാ വീഡിയോയിൽ മാത്രമേ നമ്മൾ ഓടാറുള്ളൂ ആര് ഇന്നലെ കമ്മലടിക്കുന്ന വയസ്സാം കാലത്ത് ഓരോരുത്തരുടെ ആഗ്രഹം കമ്മലടിക്കണം ഇപ്പൊ കല്യാണം കഴിക്കണം നിങ്ങൾ ആരെങ്കിലും നല്ല പെൺകുട്ടികളുടെ പറയണേ ഗൈസ് 38 വയസ്സ് സുഹൃത്തായിട്ട് കുറച്ചതാണ് ഒരു 5 വയസ്സ് കുറച്ചതാണ് നന്ദമുത്ത് നമ്മുടെ മീറ്റപ്പിന് വന്നതായിരുന്നു എന്നെ കണ്ടിട്ട് ഓടാൻ തുടങ്ങിയത് ഇപ്പൊ എത്ര ഇപ്പൊ ഓടുവോ നിശ്ചിരമായിട്ട് ഓടുവോ ആ ഇപ്പൊ രാവിലെ മാത്രം ഓടും തഗ് ലൈഫ് നമ്മളാണ് ഏറ്റവും പറകിൽ ഈ തെണ്ടിയാറാണ് ക്യാമറ വാങ്ങാൻ ലേറ്റ് ആയി പോയി ഇവൻ നടക്കാൻ ഓടാ എന്താ അറിയാമോ മായി മച്ചാണല്ലോ മായി മച്ച വെറും കുറെ ഇതാണ് എന്റെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നത് കട്ടിൽ കിടന്നോണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് ക്ലബ് എഫ് എമ്മിന്റെ ഇവന്റ് കവർ ചെയ്യാൻ വരുമെന്ന് ക്ലബ് എഫ് എമ്മിന്റെ അടുത്ത് ഞങ്ങളോട് ഓടാൻ വരുമെന്ന് ഇന്ന് വീട്ടിൽ പോഞ്ച് മൂടിക്കണം തുടങ്ങണ ഈ ക്യാമറയ്ക്ക് നമ്മൾ പണിഷ് ചെയ്യണം സുഹൃത്തുക്കളെ ക്യാമറ ആണ് മാത്രമുള്ള ഓട്ടം ദീപ്തിയുടെ കള്ളവട്ടത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം ദീപ്തിയുടെ കള്ളവട്ടം ഞാൻ കണ്ട് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കസേര എടുത്ത് മാറ്റി കേസാവെന്ന് പറ ഹൈക്കോടതി കാണാം മായിമച്ചാണെന്ന് പറഞ്ഞൊരു കള്ളനെ നിങ്ങൾ കണ്ടായിരുന്ന ഇടയ്ക്ക് വെച്ച് മാരത്തോൺ ജോയിൻ ചെയ്ത് തറയെ കിടന്ന് ഏതൊരു ബിബും പൊക്കി വെച്ചോണ്ട് വന്നേക്കാണ് അവിടെ ചെന്നിട്ട് നമുക്ക് പൊക്കണേ ഇതാരുടെ ബിബാണ് ഇതാരുടെ ബിബാണ് ഞാൻ ഓടിക്കൊണ്ടിരുന്ന ആളുടെ മാന്തി എടുത്ത് അവിടെ പോയി മെഡൽ റെഡി ആക്കി വെച്ചോ ഈ കിടന്ന് കാണിക്കുന്ന ഷോയൊക്കെ എന്തിനാണെന്ന് അറിയാമോ നമ്മളെ മുത്തു പറഞ്ഞ് അവന്റെ സ്കൂളില് എന്നെ കാട്ടി ഫാൻസ് തടിയനാണ് അതിന്റെ ഷോ ആടി കാണിക്കണത് അത്ര അവനൊരു മസാല ദോശ പ്രിയ ഭയങ്കരമായിട്ട് നീ ക്ഷീണിച്ചു പോയിരുന്നു അഞ്ചിതാ ആരോഗ്യത്തിൽ അഞ്ചേക്ക് എന്തൊരു ആകാംക്ഷ എടാ വിനു ഉടനെ അവളെ നിന്റെ തലയിലോട്ട് ചാഞ്ഞു കേട്ടാ വിനു അഞ്ചിത അഖിലേഷ് അച്ചു ഞാൻ സിംഗിൾ അത് കൊണ്ടുപോയി കൊണ്ടുപോയി മുത്തിന് ഡേറ്റ് ഡ്രീം വേണോന്ന് എന്റെ അടുത്ത് വന്നിട്ട് ഡേറ്റ് ഡ്രീം ചോദിച്ചപ്പോ ഞാൻ കൊടുക്കാതിരിക്കും എന്റെ തൊപ്പിയിരിക്കണ ഊരി കൊടുക്കാണ് ഗൈസ് ബാമുത്തേ ഡാടാ കുത്ത് നീ പൊളിക്ക് പോയി ഡാറ്റു ഡ്രീം യാബ്രോ അയ്യോ ആരുമില്ലല്ലേ അല്ലെ അവിടെ ഇഡ്ഡലി അവിടെ ഇഡ്ഡലി സാമ്പാർ ഇല്ലെങ്കിൽ ശുചിത്തരണം നോക്കിയോ ഇഡ്ഡലി സാമ്പാർ തരാന്ന് പറഞ്ഞു വിളിച്ചു വരുത്തി ഇഡ്ഡലി സാമ്പാറോട് മാത്രമാണ് ഓടിയത് ഗോവരെ പോണം അവിടെ തന്നെ അവിടുത്തെ മാരത്തോനോട് ഇഡ്ഡലി സാമ്പാർ കഴിക്കാല്ലേടാ അവസാനം ഓടിയ ഫിനിഷ് ചെയ്യും നടപ്പ് മാത്രം ഞാൻ 95 കബഡി അറിഞ്ഞപ്പോ പെറ്റി അവളിവിടെ ഒരു ഉറക്കം നടന്നത് കഴിഞ്ഞത് അവസാന കഷ്ടം വിദൂരതയിൽ ദീപ്തി അതായത് മാരത്തോണിന്റെ അവസാന പീസ് അവസാന അവസാനത്തിൽ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ് ദീപ്തി ദീപ്തിയുടെ കാറ്റിലാണ് ബാക്കിയുള്ള പിള്ളേർ ബാക്കിന്ന് വരുന്നത്
ചേട്ടൻ സ്വന്തമായിട്ട് മോഹൻലാൽ എന്നാണ് ചേട്ടൻ സ്വന്തമായിട്ട് വിശേഷിക്കുന്നത്. പാട്ട് പാട്ടിടുമ്പോഴത്തേ ഇങ്ങനെ കാണിച്ചില്ലേ, പാട്ടിട്ടപ്പോ ചേട്ടൻ ഇങ്ങനെ സൈഡിൽ ആരെയും ഉണ്ടാ നോക്കി ട്രാക്സ് കാണുന്നത്. ആൾക്കാരെ ദീത്തിര കൈയാണ്, ദീത്തിര കൈ ഇരിക്കുന്ന സാധനമാണ് പേപ്പർ പെൻ, ഫുൾ പേപ്പർ ആണ് ഗൈസ്. ചങ്കുബ്രോ നിങ്ങൾ കാണണ്ടേ, ചങ്കുബ്രോ ചങ്കുബ്രോ ചേട്ടാ, ചങ്കുബ്രോ ചങ്കുബ്രോ ഫോട്ടോ 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 ഫോട്ടോ. ഓട്ടം കഴിഞ്ഞു, ഓട്ടം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എനിക്ക് ആമസോണിൽ നിന്ന് ഒരു വലിയ കാട്ട പാക്കേജ് വന്നു. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ, നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അമ്മ പള്ളു വിളിക്കുന്നേ. എന്റെ പുതിയ ട്രൈപോഡാണ് വന്നത്. ഞാൻ ഏത് ട്രൈപോഡാണ് ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്ക് ഞാൻ ആമസോൺ ബേസിക്കിന്റെ 800 രൂപയുടെ ഏറ്റവും ലോവസ്റ്റ് ട്രൈപോഡാണ്. ഇത് ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഭയങ്കര ഈ മൂന്ന് കമ്പ് നീട്ടി വെച്ചിട്ട് ഇവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൂപ്പർ ആയിട്ട് ഓടി നടന്ന് വ്ളോഗ് ചെയ്യാം. അതാണ് ഈ ട്രൈപോഡിന്റെ ഗുഡ്നെസ്. നേരത്തെ ഇരുന്ന ഈ സാധനം നസീം അലിയും താഴെയിട്ട് തല്ലി പൊട്ടിച്ചോളാം. നമ്മളോട് ഇത് ലിറ്റ് കളിയുടെ ഇനി നമ്മളിന്ന് പുഷ്പമേളയിലോട്ട് പോകാൻ പോവാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ആ പോസ്റ്റ് എല്ലാവരും പറഞ്ഞ് ഞാൻ പുഷ്പമേള നിങ്ങൾ കാണിച്ചു. അപ്പൊ ഇന്ന് നമുക്ക് പുഷ്പമേളയിലോട്ട് പോവാം. സൂത്തേട്ട അവിടെ കാണും. അപ്പൊ അങ്ങോട്ട് തുറന്നിരുന്ന മാസമായിരുന്നു നമ്മളിതാ പുഷ്പമേളയിലെത്തി. പുഷ്പമേളയിൽ സൂത്തേട്ട ടിക്കറ്റുമായിട്ട് താമസിക്കുന്നു. സൂത്തേട്ടാ ചേട്ട മുടിയൊക്കെ കെട്ടി, പുതിയ ലുക്ക് കേട്ടോ, കുറച്ച് മുടി ഹാർട്ടിന്റെ ഷേപ്പില് ആണ് കവാടം. അപ്പൊ ഒട്ടും തിരക്കില്ലാത്ത സ്ഥലമാണ് ഇത് നോക്കിയാണ്. ഇന്ത്യയുടെ പതാക ഇടന്ന് ആടി ഒലയുന്നു. നോക്ക് ഗൈസ്, പുഷ്പമേളയിലിരിക്കുന്ന ഫ്രഷായ പൂക്കൾ അതിപ്പോ കൊണ്ടുവച്ചാണെന്ന് തോന്നുന്നു. പുഷ്പമേളയ്ക്ക് വന്നപ്പോ എനിക്കൊരു മാസ്റ്റർ ഐഡിയ തോന്നുന്നു. അപ്പൊ ഇവിടെ വരുന്ന ഞാൻ സെലക്ട് ചെയ്ത പെൺകുട്ടിക്ക് നീ പോയി റോസാപ്പൂ കൊടുത്തിട്ട് സംസാരിക്കണം. നീ സെലക്ട് ചെയ്യണ പെൺകുട്ടിയാ എവൻ പോയി സംസാരിക്കും. നിങ്ങൾ സെലക്ട് ചെയ്ത പെൺകുട്ടി ഇത് എന്റെ കൂടെ സ്കൂളില് കൊച്ചിന് LKG വരെ പഠിച്ച ഇവക്ക് എന്റെ ഒരേ പ്രായമുണ്ട്. ഇവക്ക് രണ്ട് മക്കള് പൊളിച്ചുപുത്തേ നോവാ മിനിയോ നിന്റെ അവിടെ അവക്ക് നാടം. കൊടുത്തിട്ടോട്ടോ അളിയൻ, നസീം അളി എന്താ എവിടെന്നോ പൈസ കൊടുത്ത് കുറച്ച് പൂ വാങ്ങിക്കൊണ്ട് വന്ന്. ചേട്ടാ ഞങ്ങളൊരു പ്രാങ്ക്, നമ്മള് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. ചേട്ടൻ പ്രപ്പോസ് ചെയ്യാം. വിഷ്ണു അച്ചായ നമ്മളോട് ഓടാൻ പറഞ്ഞ വെച്ചാണ് മച്ചാന്റെ കൊണ്ടാട്ടി. എടി കൊണ്ടാട്ടി, അപ്പൊ ആദ്യം ഞാൻ തന്നെ പോവാം. നീ പെൺകുട്ടി സെലക്ട് ചെയ്യും. അല്പം ഇങ്ങനെ പോടാ അങ്ങോട്ട് എഴുന്നേറ്റ്. എടി നിങ്ങളുടെ നീന്തട്ട പൂ കൊടുത്താ ഞാൻ പ്രപ്പോസ് ചെയ്യും. എനിക്കിത് ഇടിച്ചു പോടാ അങ്ങോട്ട്. പെൺപിള്ളേരെ എനിക്ക് അനുഗ്രഹം തരാണ് ആയിഷ്. ദീർഘസുമംഗലി ബാബാ തന്നെ നോക്കിയിട്ട്. ലോകല് മാത്രമല്ല നാളെ മാതൃഭൂമി പത്രത്തിലും ചേട്ടൻ കണ്ണടി ചേട്ടൻ ആ അവിടെ നിൽക്കുന്ന ആ ബ്ലൂ ഡ്രസ് ഇട്ടേക്കുന്ന ബ്ലൂ ചുരിദാർ ഇട്ടേക്കുന്ന പെൺകുട്ടിയാണ് ഇപ്പം ആർത്തിട്ട് പോയിട്ട്. അടി കിട്ടിയാൽ നമുക്ക് ഒന്നിച്ച് ഷെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ വ്യൂവിൽ കണ്ട് ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്യണേ ലൈക്ക്. ഹായ് മാലിനി, ഐ ആം കൃഷ്ണ. ഞാനത് സൊല്യോ ആകണോ, നീ അവളോ അഴക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്ത റിയാക്ഷൻ അല്ല. എന്നാലും കൊള്ളാം. അള്ള സെറ്റ് ചെയ്ത് ഒരു ഹായ് പറഞ്ഞു എന്റെ വ്ളോഗ് ആണ് കേട്ടോ. അടുത്ത പേര് അർച്ചന. നൈസ് മീറ്റ് അർച്ചന. തടി തടി എവിടെ തടി തടി അടുത്ത നീ തടി അടുത്ത നീ നോക്കട്ടെ നോക്കട്ടെ കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ഡൗട്ട് ഉണ്ട്. കുട്ടി ട്രിവാൻഡ്രത്തന്നെ അല്ലേ, നല്ല പരിചയമുണ്ട്. ഞാൻ കുട്ടിനെ 2 ദിവസമായിട്ട് കണ്ടിട്ടുണ്ട്.
അഖിലേഷ് പ്രപ്പോസ് ചെയ്ത് പെൺകുട്ടി ഫോട്ടോഗ്രാഫർ ആണെന്നോ? എന്താ കുട്ടി പേര്? അപൂർവ. എന്താ റെസ്പോൺസ് ആയിരുന്നു അഖിലേഷ്? നല്ല പ്രപ്പോസ് എസ് പറഞ്ഞു. പിന്നെ ഞാൻ കട്ട് ചെയ്തു തടി. മോശം മോശം ഗൈസ്. ആ പെൺകുട്ടിക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള സമയത്തിനും ക്യാമറ തോരിക്കണം, ക്യാമറ തോരിക്കണം എന്ന് പറഞ്ഞത് എന്താ തരാ? അടുത്ത നമ്മൾ അടുത്ത അടുത്ത വിളിക്കുക. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ ഈ വടക്കുന്ന അതിന്റെ മുന്നിൽ. കുട്ടി കുട്ടി ഈ പൂന്ന് വാങ്ങോ. ഇല്ല കൈൻ്റെ കുട്ടി ഇംഗ്ലീഷ് പറയുന്ന പെൺകുട്ടിയാണെന്ന് തോന്നുന്നു. വിഷ്ണുപ്രിയ. You are above 17, right? Oh, oh, very short, very short. Very good, sir. Very good, sir. Okay, okay, bye, bye. Amma pakki, guys. Amma pakki. One prank is here. Amma, right? Yeah. Guys, amma. Hi, amma. Amma, go to the pool. I'm not going to go to the pool. Okay, tata. Ayyo, David. Ni en ki na ho, boonde ni na ho, ragam tulumbum. പൂന്തേൻ കുഴമ്പോ. ഒരു പൂ വാങ്ങോ കുട്ടി. ആക്ച്വലി പേടിക്കട്ടാ, പേടിക്കട്ടാ. ഒരു ഓടല്ലേ, ഓടല്ലേ കുട്ടി, ഓടല്ലേ ഗൈസ്. കുട്ടി ഓടിക്കളഞ്ഞു ഗൈസ്. ഏ, ആരും പേടിക്കണ്ട, വ്ലോഗറാണ്. അസുലഭദുർലഭമായി കുട്ടി പൂ വാങ്ങിയില്ല. ഞാൻ നേരത്തെ പ്രപ്പോസ് ചെയ്ത കൊച്ചു എവിടെ നിൽക്കുകയാണ്? പേടിച്ചു പോയോ? എന്റെ പേര് ലക്ഷ്മി. ഹായ് ലക്ഷ്മി. കാർത്തിക്. എന്തായാലും എന്റെ പൂ വാങ്ങാത്തത് ഭയങ്കര മോശമായി പോയി. അതിന് തിരിച്ചു തന്നോളൂ. അടുത്ത ആളിന് പോയി പ്രപ്പോസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ നോർമലായിട്ട് പ്രപ്പോസ് ചെയ്ത ഒരു ഫീൽ കിട്ടണം. നമ്മളെപ്പോഴും സിനിമ ഡയലോഗ് പറഞ്ഞേ പ്രപ്പോസ് ചെയ്ത്. നീ നേരത്തെ നീ ഉഴപ്പിക്കളഞ്ഞ ലക്ഷ്യം. എന്റെ ചങ്ക് മച്ചാനിൽ നിന്ന് തല്ല ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പോയിട്ട് പറയാം, എന്നോട് പറ ഐ ലവ് യു അങ്ങനെ തന്നെ പറയാം. അങ്ങനെ തന്നെ പറയാം. എന്നോട് പറ ഐ ലവ് യു. മാരീഡ് കപ്പിൾ ആകുമ്പോൾ എപ്പോഴും ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. ഞാൻ ഇപ്പം വിഷ്ണു ചാൻ്റെ അടുത്ത് പറയാൻ പോണം, അബിലെ പ്രപ്പോസ് ചെയ്യാം സീക്രട്ട്. അവൾ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മുട്ടിലൊക്കെ ഇരുന്ന് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അവൾക്ക് സന്തോഷമാവുമല്ലോ. ഐഡിയ ദാതാവ്, ഐഡിയ ദാതാവ്. ദീപ്തി, ദീപ്തിക്ക് ഷൗട്ട് ഔട്ട്. ഇവിടെ തരാം കേട്ടാ. രമണി മോളെ എന്ന് പറഞ്ഞ് വെച്ചാൽ തുടങ്ങണം. കുട്ടി വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് കുട്ടി ഇഷ്ടമാണ്. ഇതത്ര നമ്മുടെ പ്രപ്പോസൽ കാണാൻ വന്ന ആൾക്കാരാണ് മച്ചാനെ. എന്നാലും കുറച്ചുകൂടെ പൊലിപ്പിക്കായിരുന്നു മച്ചാൻ. നിന്റെ ഹൃദയത്തിലുള്ള എന്താണെന്ന് പറഞ്ഞാൽ അത് മച്ചാൻ പ്രപ്പോസൽ. ഗൈസ്, ഇത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ ഈ വ്ലോഗ് കാണുന്ന എല്ലാവർക്കും വേണ്ടി പറയാണ്. കപ്പിൾസ് ആണ് നിങ്ങളെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓവർ ദ ടോപ്പ് ആയിട്ടുള്ള എന്തെങ്കിലും റൊമാൻറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്നത് നല്ലതായിരിക്കും. ജീവിതം അല്പം സ്പൈസ് അപ്പ് ആവണ്ടേ? അഭിമുഖത്തെ മച്ചാൻ പ്രപ്പോസ് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് ഫീ എങ്ങനെ എന്ത് തോന്നി? മച്ചാനെ പ്രപ്പോസ് ചെയ്ത മച്ചാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഫീല്? തോന്നിയില്ല. നമ്മളെ കൂടെ നടന്ന് ഇങ്ങനെ പലതും പഠിക്കാൻ മച്ചാൻ. ഞങ്ങളവിടെ പുറത്തു വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും. രണ്ടിപ്പ ഹാപ്പി ആയല്ലോ നിങ്ങൾ. അപ്പൊ ഗൈസ്, ഇവര് പോവാണ്. അവരടുത്ത് ടാറ്റോ ഉണ്ട്. ടാറ്റ അടുത്തോടെ ചെയ്തിരിക്കും. കുറച്ച് താമസം. അളി അളിയ വാക്കുറ ഗൈസ്, ഇത് ഇവനെ പിടിച്ചോണം. ഇനി വിട്ടളയല്ലേ ഇവൻ ചെയ്യുമെന്ന് പറഞ്ഞ് മുങ്ങിക്കളെ. നമുക്ക് ഇവനെ പൊക്കണം. ലിറ്റി കളിയെ എന്നോട് പറയുന്നത് ഐ ലവ് യു. പ്ലീസ് പ്ലീസ്, ഒറ്റ പ്രാവശ്യം പ്ലീസ്. എന്താണ് ഗൈസ്, അടുത്ത ആളിനെയും അഖിലേഷിനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം അഖിലേഷ് എങ്ങനെ പെർഫോം ചെയ്തു. നമ്മുടെ അച്ഛനും കൂടെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു അച്ഛൻ്റെ അടുത്ത് പോയി പെട്ടതാണ്.
ചില്ലടാ. എക്സ്ക്യൂസ് മീ, വീട് ട്രിവാൻഡ്രത്ത് തന്നെ അല്ലേ? ട്രിവാൻഡ്രത്ത് അല്ലേ? എവിടെ കണ്ട് നല്ല പരിചയമുണ്ട്. ഞാനൊരു പൂ വന്നാൽ വാങ്ങുമോ? പ്ലീസ് പ്ലീസ്, അങ്ങനെ പറയരുത്. ഒരു പൂ, ഒരു പൂ തരൂ പ്ലീസ്. ഹലോ ഹലോ കുട്ടി, കുട്ടി പ്ലീസ് പറയുന്നേ കേക്കൂ. ആ കുട്ടിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാതെ അല്ലടാ, നീ ഇങ്ങനെ ഓഞ്ഞു ഊവായിട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്? അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിളക്കം. കുട്ടി, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, ഐ ആം കാർത്തിക് സൂര്യ. ഞാൻ സൊല്ലി ആവണോ? നീ അവളോ അഴക്ക്. ഈ പൂ വാങ്ങിക്കോ. സ്വീറ്റ് കുട്ടിയല്ലേ? നല്ല കുട്ടിയല്ലേ? കുഴപ്പമില്ല, ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാ അപ്പൊ പിന്നെ ധൈര്യം വാങ്ങിക്കോ. ഏ, പേരെന്നായിരുന്നു? പാർവതി. ഹായ് പാർവതി. കാർത്തിക്. ഗൈസ് പാർവതി ചാറ്റ പറഞ്ഞോളൂ വ്ളോഗിന്റെ അടുത്ത്. ക്യാമറ കണ്ടത് ഡാമേജ് ബാഗിൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ? പുത്രി അയല്ലാന്ന് കേസ്. ഇതാരാ? ഹായ് ചേച്ചി. ചേച്ചിക്ക് ഇരിക്കട്ടെ. ടാറ്റ മുത്തേ. അവിടെ പൊളിച്ച് പൊളിക്കണോളിച്ചേ. ഹായ് അങ്കിൾ. ഹായ് ആന്റി. ഡേറ്റ് സുധേട്ടൻ പറഞ്ഞ താങ്ക്സ് കിട്ടിയില്ലല്ലേ ക്യാമറയിൽ? ഞങ്ങള് ഫ്ലവർ ഷോ നിങ്ങൾക്ക് നല്ലതായിട്ട് കാണിച്ചു തന്നു തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇല്ലേ, ഫ്ലവർ ഷോ ഒക്കെ എപ്പോഴും വരണേലേ? കുറച്ച് പൂ വേണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മൾ ഇവിടെ വന്ന് പുഷ്പിക്കണ്ടേ? ആലമ്പുകളുമായി നമ്മുടെ ഓരോ എപ്പിസോഡ് കൂടെ കടന്നു. ആരും പേടിക്കുന്ന വ്ളോഗറാണ്, വ്ളോഗറാണ്. ഓരോ എപ്പിസോഡ് കടന്നു വരികയാണ്. ആ അതും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കണിലേക്ക്. ഗൈസ് സബ്സ്ക്രൈബർ, ഹായ് പറഞ്ഞു വ്ളോഗ്. ഹായ് ബ്രോസ്. ഹായ് ബ്രോസ്. ഡാൻസ് കളിക്കണം പിന്നെ. Damn it. I love you now.